ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കലവറത്തന്ത്രം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 4 ക്യാരറ്റ് ഇതുപോലെ ഗ്രേപ്പ് ചെയ്തെടുത്തത്, അത് പിന്നെ കുറച്ച് നമ്മളുടെ വെള്ളരിക്കയുടെ നുറുക്കിയ കഷ്ണങ്ങൾ, വെള്ളരിക്ക, പിന്നെ ഒരു വലിയ തക്കാളി, ഒരു സവാള കുരുകുരുന്നിനെ നുറുക്കിയത്, പിന്നെ നമ്മുടെ ഇത് ചൂര്യമുളക്, അതായത് കാന്താരിമുളക് എന്നൊക്കെ പറയില്ലേ ആ മുളകാണ്, അത് ഒരു 4 എണ്ണം കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത്. മുളക് ഇഷ്ടമുള്ളവര് ചേർത്താൽ മതി കേട്ടാ. മുളക് ഇത് കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കുന്ന ഇതാണല്ലോ, അപ്പൊ ഈ ചൂര്യമുളക് ഇടുന്നത് അല്പം നല്ലതാണ്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഉപ്പ്, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിന് മാത്രം ഉപ്പ്. ഇവയിട്ട് നല്ലപോലെ തിരുമ്പിയ ശേഷം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, ഇത് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്പിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ആണിത്, ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ യോജിപ്പിച്ച് സവാളയും വെള്ള കുക്കുംബറും തക്കാളിയും ഇതെല്ലാനും കൂടി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ കഴുകി ഉണക്കി വറുത്തതാണ്, അത് കാരണം ഇതിന്റെ തൊണ്ടൊന്നും ഞാൻ കളയണില്ല, ഉപ്പിട്ട് വറുത്തതാണ്. നിങ്ങൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നതാവുമ്പോ ഇതിന്റെ തൊണ്ടൊക്കെ കളയണം, ഇത് ഞാൻ കഴുകി ഉണക്കി വറുത്ത കാരണം തൊണ്ട് കളയാണ്ട് തന്നെയാണ് ഇടുന്നത്. അപ്പൊ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വളരെ രുചികരമാണ്. ഇത് കപ്പലണ്ടി ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം വെക്കാൻ പാടില്ല, വേഗം ഉപയോഗിക്കണം അല്ലെങ്കിൽ തണുക്കും. അപ്പൊ നമ്മളുടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പൊ നാടൻ രീതിയിൽ നമുക്ക് നല്ല രുചികരമായി സലാഡ് കഴിക്കാം. ഇത് വെറുതെ വേണമെങ്കിൽ വെറുതെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പൊ നാടൻ രീതിയിലുള്ള ഈ സലാഡ് നിങ്ങൾ ഉണ്ടാക്കി നോക്കില്ലേ, ഇതില് ഇപ്പൊ ഇത്തിരിയും കൂടിയും ഇതായിട്ട് റിച്ചായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ മല്ലിയിലയൊക്കെ ചേർക്കാം, പക്ഷെ നാടൻ രുചി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ സലാഡ് ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല രുചിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, കപ്പലണ്ടിക്കുള്ളതിന് ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ സലാഡ് ഉണ്ടാക്കി കഴിക്കണം കേട്ടാ. അപ്പോൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.